നമസ്കാരം സി പി ഐ എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനായി കണ്ണൂരിലെത്തിയ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ വി തോമസിനെതിരെ കണ്ണൂർ മേയർ ടിഒ മോഹനൻ അക്ഷരാർത്ഥത്തിൽ രക്തസാക്ഷികളുടെ മൃതദേഹത്തിൽ ചവിട്ടിയാണ് കെ വി തോമസ് കണ്ണൂരിന്റെ മണ്ണിൽ സി പി ഐ എമ്മിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതെന്ന് മോഹനൻ പറഞ്ഞു തന്റെ ഫേസ്ബുക്ക് പേജിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം കെ വി തോമസിന്റെ വരവ് രക്തസാക്ഷി കുടുംബങ്ങളിൽ ആരുടെ കണ്ണീരപ്പാൻ ആയിരുന്നെങ്കിൽ പ്രവർത്തകർ ഒന്നടങ്കം ജയ് വിളിച്ചേനെയെന്നും മോഹനൻ കൂട്ടിച്ചേർത്തു അങ്ങ് എന്റെ നാടായ കണ്ണൂരിലേക്ക് വരുമ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങേ സ്വാഗതം ചെയ്യേണ്ടതാണ് പക്ഷേ പുതിയ നിലപാടുമായി കണ്ണൂരിലേക്ക് വരുമ്പോൾ ഒരിക്കലും അങ്ങേ കോൺഗ്രസുകാർക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുകയില്ല എന്ന് മോഹനൻ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രായകൂടുതൽ കാരണം കോൺഗ്രസ് പരിഗണിക്കുന്നില്ലെന്ന് പറയുന്ന താങ്കൾ ചേക്കേറാൻ പോകുന്നത് എഴുപത്തിയഞ്ച് കഴിഞ്ഞവരെയൊക്കെ മൂലക്കിരുത്തുന്ന സിപിഎമ്മിന്റെ ചാരത്തേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ താങ്കളുടെ ഭാവി കണ്ടറിയണം കോശി എന്ന് പറയാനുള്ളൂ എന്നും മോഹൻ പരിഹസിച്ചു അതേസമയം സി പി ഐ എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ കെ വി തോമസിനെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ചുവന്നു ചോളിട്ടാണ് സ്വീകരിച്ചത് അഡ്വക്കേറ്റ് ഒ മോഹന ഫേസ്ബുക്ക് കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് അത് വായിക്കാം പ്രിയപ്പെട്ട തോമസ് മോശന് അങ്ങ് എന്റെ നാടായ കണ്ണൂരിലേക്ക് വരുമ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് സ്വാഗതം ചെയ്യേണ്ടതാണ് കാരണം കോൺഗ്രസിന്റെ കൊടി പിടിച്ച് എം എൽ എ മുതൽ കേന്ദ്രമന്ത്രി സ്ഥാനം വരെ അലങ്കരിച്ച നേതാവാണ് തങ്ങൾ അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കരിയർ കരിയറെടുത്ത് പരിശോധിച്ചാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പാർട്ടി അധികാര പദവികളാണ് അങ്ങ് വഹിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഡി സി സി സെക്രട്ടറി പ്രസിഡന്റ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ട്രഷറർ എഐസി അംഗം ഭരണതലത്തിലാണെങ്കിൽ രണ്ട് തവണ എം എൽ എ അഞ്ചു തവണ എം പി കേന്ദ്ര സംസ്ഥാന മന്ത്രി പദം അങ്ങനെ നീളുന്നു സ്ഥാനങ്ങൾ പക്ഷേ പുതിയ നിലപാടുമായി കണ്ണൂരിലേക്ക് വരുമ്പോൾ ഒരിക്കലും അങ്ങേ കോൺഗ്രസുകാർക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുകയില്ല കാരണം കണ്ണൂരിലെ മണ്ണ് സി പി ഐ എമ്മുകാരുടെ ജീവൻ നഷ്ടപ്പെട്ട മാരകമായ പരിക്കിനാൽ ജീവിതകാലം മുഴുവൻ നരകിയാതന അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെ ചോര വീണ മണ്ണാണ് അവിടെ സജിത് ലാലും ഷുഹൈബും യൂത്ത് ലീഗ് പ്രവർത്തകരായ ഷുക്കൂറും മൻസൂറും തൊട്ടടുത്ത കാസർഗോഡിലെ ശരത്ലാലും കൃപേഷും ഉൾപ്പെടെ നിരവധി പേരുണ്ട് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ മൃതദേഹത്തിൽ ചവിട്ടിയാണ് അങ്ങ് കണ്ണൂരിന്റെ മണ്ണിൽ സി പി എമ്മിന് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് താങ്കളുടെ ഈ വരവ് ആ രക്തസാക്ഷി കുടുംബങ്ങളിലെ ആരുടെയെങ്കിലും കണ്ണിരപ്പാൻ ആയിരുന്നെങ്കിൽ പ്രവർത്തകർ ഒന്നടങ്ങുമങ്കേക്ക് ജയി വിളച്ചേനെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ പ്രവർത്തകർ അത്തരം യാതന അനുഭവിച്ച കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ താങ്കളെ ഇവിടെ എവിടെയും നാം കണ്ടിരുന്നില്ല കോൺഗ്രസുകാർ സി പി ഐ എമ്മുകാരുടെ വഴിവാളുകൾക്ക് ഇരയാകുമ്പോൾ താങ്കൾ ഏതെങ്കിലും അധികാരപഥത്തിൻ്റെ സുഖശീതളിമയിൽ ഇരുന്ന് തിരുതയും കൂട്ടി ഭ്രഷ്ടാനം സദ്യയുണ്ടുകയായിരിക്കും ഈ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചിട്ടും പ്രസ്ഥാനത്തോട് താങ്കൾ ഇപ്പോൾ കാണിക്കുന്ന നന്ദികേഡിലൂടെ അപമാനിക്കുന്നത് താങ്കൾക്ക് വേണ്ടി വോട്ട് തേടാൻ ഊണുമുറക്കവും കഴിഞ്ഞ് പണിയെടുത്ത ഇന്നുവരെ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും ലഭിക്കാത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകരെയാണ് ഇത്യാദികൾക്ക് വേണ്ടിയുമാണ് താങ്കൾ കണ്ണൂരിലേക്ക് വരുന്നത് എന്നറിയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്തവരുടെ കൂടെ കൂടുമ്പോഴുള്ള താങ്കളുടെ ആത്മാർത്ഥത എത്രമാത്രമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ പ്രായ കൂടുതൽ കാരണം കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന താങ്കൾ ചേക്കേറാൻ പോകുന്നത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെയൊക്കെ മൂലക്കരുതുന്ന സി പി ഐ എമ്മിന്റെ ചാരത്തേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ താങ്കളുടെ ഭാവി കണ്ടറിയണം കോശി എന്നെ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്